ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് പുതിനയിലയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സാധാരണയായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിക്കുന്ന ഒരു സസ്യമാണിത്. ഇത് തലവേദന, വോമിറ്റിംഗ് ടെൻഡൻസി, അതുപോലെ തൊണ്ടയിലുണ്ടാവുന്ന അണുബാധയൊക്കെ നശിപ്പിക്കാനായിട്ടും നമുക്ക് ആശ്വാസം തരാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് പുതിനയില ചായയോ അല്ലെങ്കിൽ പുതിന ഇലയിട്ട് തിളപ്പിച്ച വെള്ളമോ ഉപയോഗിച്ച് വായ കഴുകുക, അതുപോലെ തന്നെ കുടിച്ചിറക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. തലവേദനയൊക്കെ നമുക്ക് പെട്ടെന്ന് മാറുന്നതായിട്ട് തന്നെ അനുഭവപ്പെടും. അതുകൂടാതെ പുതിനയിലയ്ക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിലെ രക്തത്തെ ശുദ്ധീകരിക്കാനായിട്ടൊരു പ്രത്യേക കഴിവ് പുതിനയിലയ്ക്കുണ്ട്. ഇതിനായിട്ട് നമ്മൾ പുതിനയില ചായ കുടിക്കുകയോ അല്ലെങ്കിൽ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുകയോ ചെയ്താൽ മതി. അതുപോലെ ബാക്ടീരിയകളെ നശിപ്പിക്കാനായിട്ടൊരു പ്രത്യേക കഴിവ് പുതിനയിലയ്ക്കുണ്ട്. ഇത് നമുക്ക് സ്കിൻ ഇറിറ്റേഷൻ തോന്നുന്ന സ്ഥലങ്ങളിൽ അരച്ചിടുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ബാക്ടീരിയ, ഫംഗൽ ഇൻഫെക്ഷനൊക്കെ മാറും. ഇനി നമ്മൾക്ക് തൊണ്ടവേദനയ്ക്ക് ചെയ്യാവുന്ന എന്താണെന്ന് വെച്ചാൽ, പുതിനയില ഒരു രാത്രി മുഴുവൻ വെള്ളത്തിലിട്ട് വെക്കുക. പിറ്റേ ദിവസം ആ വെള്ളം ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് വായ കഴുകുകയോ അല്ലെങ്കിൽ കുടിച്ചിറക്കുകയോ ചെയ്താൽ മതി. വായ കുറേ തവണ ഇടയ്ക്കിടയ്ക്ക് വായ കഴുകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തൊണ്ടയിലുണ്ടാവുന്ന ചെറിയ നമുക്ക് അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും. ജലദോഷം വരുന്ന സമയത്ത് അതൊക്കെ മാറും. ജലദോഷമില്ലാത്ത സമയത്തും ചിലപ്പോഴൊക്കെ പൊടി കയറുമ്പോൾ ചില അസ്വസ്ഥതകൾ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ഇതൊക്കെ മാറിയിട്ട് നമ്മുടെ തൊണ്ട നല്ല ഫ്രഷ് ആയിരിക്കും. അതുപോലെ തന്നെ ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്കിൻ ഇറിറ്റേഷനിൽ നിന്ന് രക്ഷിക്കാനായിട്ട് സാധിക്കും. ഇപ്പം നിങ്ങൾക്ക് ചൂട് കാലത്ത് ചൂടുകുരു വരുമ്പോഴോ അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും പ്രാണികളൊക്കെ കടിച്ചിട്ട് ചൊറിഞ്ഞ് തടിച്ചിരിക്കുക, ഈ സമയത്തൊക്കെ പുതിനയില ജസ്റ്റ് ഒന്ന് അരച്ചിട്ട് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് നല്ലൊരാശ്വാസം ഇതുകൊണ്ട് കിട്ടും. ഇതൊന്നും കൂടാതെ ഒട്ടേറെ ഗുണങ്ങളും പുതിനയിലയ്ക്കുണ്ട്. ഗ്യാസ്ട്രിക്കുകൾ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ശമിപ്പിക്കാൻ പുതിനയില വെള്ളം നമ്മൾ കുടിക്കുന്നത് കൊണ്ട് സാധിക്കും. പിന്നെ നമുക്കുണ്ടാവുന്ന മുട്ടുവേദന, ആർത്രൈറ്റിസ് മൂലമുണ്ടാകുന്ന മുട്ടുവേദനയ്ക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് നമുക്ക് പുതിനയില കൊണ്ട് എങ്ങനെയാണ് പുതിനയില ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. ഇതിനായിട്ട് പുതിനയില ഒന്ന് ചതച്ചതിന് ശേഷം നമ്മുടെ വേദനയുള്ള ഭാഗത്തൊന്ന് വെച്ച് കൊടുത്താൽ മതി. ഒരു അരമണിക്കൂർ വെക്കുമ്പോൾ തന്നെ വേദന ശമിക്കുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്യാസ്ട്രിക്കുകൾ പോലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ പുതിനയില ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുമ്പോൾ. ഇത് നമുക്ക് വീട്ടിൽ നട്ടു വളർത്താനായിട്ട് വളരെ എളുപ്പമാണ്. നമ്മൾ സാധാരണയായിട്ട് ബിരിയാണികളിലാണ് ഇത് കഴിക്കാറ്. മറ്റ് ഭക്ഷണങ്ങളിൽ അങ്ങനെ നമ്മൾ ഉൾപ്പെടുത്തി കണ്ടിട്ടില്ല, പ്രത്യേകിച്ച് വെജിറ്റബിൾ ഫുഡ്സിലൊന്നും. പിന്നെ നമ്മൾ ലൈം ജ്യൂസിൽ മിക്സ് ചെയ്ത് കഴിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ അങ്ങനെ യൂസ് ചെയ്യുന്നതല്ല, എല്ലാ ദിവസവും നമ്മൾ കഴിക്കുന്നില്ല. ഇപ്പോൾ ബിരിയാണിയിലൊക്കെ മിക്സ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ബിരിയാണി വളരെ സ്പൈസി ആയിട്ടുള്ളൊരു ഫുഡാണ്. അത് നമ്മുടെ വയറിനുണ്ടാക്കുന്ന എല്ലാ അസ്വസ്ഥതകളും മാറാനും കൂടിയാണ്, അല്ലാതെ ഫ്ലേവറിന് വേണ്ടി മാത്രമല്ല. പിന്നെ ഇത് നമുക്ക് വീട്ടിൽ നട്ട് വളർത്താനായിട്ട് ഇതിൻ്റെ തണ്ട് ചെറിയ ഇതുപോലത്തെ ചെറിയ പാത്രങ്ങളിൽ വെച്ച് കൊടുത്താൽ നന്നായി വളർന്ന് കിട്ടും. നന്നായിട്ട് ഇതുപോലെ പച്ച പിടിച്ച് വളർന്നു കിട്ടും. ഇത് നിങ്ങൾ നിർബന്ധമായും വീട്ടിൽ വളർത്തിയിരിക്കേണ്ട ഒരു സസ്യമാണ്. നമുക്ക് നിത്യജീവിതത്തിലുണ്ടാകുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് പുതിനയിലേക്ക് സാധിക്കുന്നു നമ്മൾ കണ്ടു. അപ്പം നിങ്ങൾ ഈ ഒരു സസ്യം വീട്ടിൽ വളർത്താനായിട്ട് ശ്രദ്ധിക്കുക, അത് എല്ലാ ദിവസവും ഉപയോഗിക്കാനും ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ ഇത് വെച്ച വെള്ളം കൊണ്ട് കവൽ കൊള്ളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അവർക്കുണ്ടാവുന്ന ഇൻഫെക്ഷൻ പെട്ടെന്ന് ഇൻഫെക്റ്റഡ് ആവുന്നതാണ് കുട്ടികൾ, അവർക്കുണ്ടാവുന്ന അസ്വസ്ഥതകളും ഇൻഫെക്ഷനൊക്കെ മാറ്റാനായിട്ട് സാധിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.